നമസ്കാരം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമലയിലിടിച്ച് മുങ്ങിയ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ വിനോദസഞ്ചാരികളുമായി പോയ അന്തർവാഹിനി കാണാതായി മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. യാത്രക്കാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം സജീവമായി തുടരുകയാണ്. കാനഡയിൽ നിന്നും യാത്ര തിരിച്ച കപ്പലാണ് കാണാതായിരിക്കുന്നത്. 5 പേരെ ഉൾക്കൊള്ളുന്ന അന്തർവാഹിനിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ബ്രിട്ടീഷ് ശതകോടീശ്വരനും സഞ്ചാരിയുമായ ഹാമിഷ് ഹാർഡിങ്ങും ഈ സംഘത്തിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അന്തർവാഹിനിയിലെ ഓക്സിജൻ ഏകദേശം 70 മണിക്കൂർ കൂടി നിലനിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓഷ്യൻ ഗേറ്റിൻ്റെ അന്തർവാഹിനിയിലാണ് കാണാതായത്. വളരെ സാഹസികമായ സമുദ്രാന്തർഭാഗമടക്കം സന്ദർശിച്ചുകൊണ്ടുള്ള അനേകം യാത്രകളും പരിപാടികളും സാധാരണയായി സംഘടിപ്പിക്കാറുള്ളതാണ് ഓഷ്യൻ ഗേറ്റ് എന്ന കമ്പനി. ന്യൂഫൗണ്ട്ലാൻഡ് മേഖലയിൽ വച്ചാണ് അന്തർവാഹിനി കാണാതായത്. ഈ പ്രദേശത്ത് US കാനഡ തീരസംരക്ഷണ സേനകളുടെയും നാവികസേനയുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അന്തർവാഹിനിയിലെ ഓക്സിജൻ നില 96 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്നാണ് US കോസ്റ്റ് ഗാർഡ് റിയർ അഡ്മിറൽ ജോൺ മോഗർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം 4 മുതൽ 5 ദിവസം വരെ ഇവർക്ക് തങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീരത്ത് നിന്ന് പുറപ്പെട്ട് 1 മണിക്കൂർ 45 മിനിറ്റിന് ശേഷമാണ് അന്തർവാഹിനിയുമായുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടതെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നുണ്ട്. ഏകദേശം 4 ദിവസത്തേക്കുള്ള ഓക്സിജൻ അന്തർവാഹിനിക്കുള്ളിലുണ്ടെന്നാണ് ഓഷൻ ഗേറ്റ് കമ്പനിയും അവകാശപ്പെടുന്നത്. പുരാവസ്തു ഗവേഷകർ, ബയോളജിസ്റ്റുകൾ എന്നിവരുൾപ്പെട്ട യാത്രയാണ് ഓഷൻ ഗേറ്റ് സംഘടിപ്പിക്കുന്നത്. ഇവരല്ലാതെ യാത്രയ്ക്കായി പണം നൽകുന്ന മറ്റ് സഞ്ചാരികളെയും ഈ സമുദ്രയാത്രയ്ക്കായി കമ്പനി കൊണ്ടുപോകാറുണ്ട്. അന്തർവാഹിനിയിലെ മിഷൻ സ്പെഷ്യലിസ്റ്റുകൾ സോണാർ ഉപകരണങ്ങൾ മാറി മാറി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കാണാതായ അന്തർവാഹിനിയിൽ 1 പൈലറ്റും 4 മിഷൻ സ്പെഷ്യലിസ്റ്റുകളുമാണ് ഉണ്ടായിരുന്നത് എന്നാണ് കോസ്റ്റ് ഗാർഡ് സേന അറിയിച്ചത്. ബ്രിട്ടീഷ് ബിസിനസ്സുകാരനായ ഹാമിഷ് ഹാർഡിങ്ങും യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 3 ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുള്ള സാഹസിക സഞ്ചാരി കൂടിയാണ് ഹാമിഷ്. 2021 മാർച്ചിൽ ഹാമിഷും സമുദ്ര പര്യവേക്ഷകനായ വിക്ടർ വെസ്കോവയും മരിയാന ട്രഞ്ചിൻ്റെ ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് യാത്ര ചെയ്തത് ഏറെ ചർച്ചയായിരുന്നു. ഓഷ്യൻ ഗേറ്റിൻ്റെ 3-ാമത്തെ പര്യവേക്ഷണ യാത്രയാണ് ഇത്. 1912 അറ്റ്ലാന്റിക്കിൽ മുങ്ങിത്താഴ്ന്ന ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടം കാണാൻ സഞ്ചാരികളെ എത്തിക്കുന്ന പര്യവേക്ഷണമാണ് ഇത്. അന്തർവാഹിനി കാണാതായ വിവരം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് BBC ആണ്. എപ്പോഴാണ് അന്തർവാഹിനി കാണാതായതെന്ന കാര്യത്തിൽ വ്യക്തതകൾ ഇനിയും വരാനുണ്ട്. ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കാണാനുള്ള ഈ യാത്രയ്ക്ക് ഓരോ യാത്രക്കാരിൽ നിന്നും 2 കോടി രൂപ വരെ കമ്പനി ഈടാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. 8 ദിവസത്തെ പര്യടനം ഉൾക്കൊള്ളുന്നതാണ് ഈ യാത്ര. കാണാതായവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്നും അവരുടെ കുടുംബങ്ങൾ സമാധാനപരമായി ഇരിക്കണമെന്നുമാണ് അന്തർവാഹിനി കാണാതായതിനെ തുടർന്ന് ഓഷ്യൻ ഗേറ്റ് കമ്പനി പ്രതികരിച്ചത്. അടുത്തിടെ കമ്പനി തങ്ങളുടെ 8 ദിവസത്തെ പര്യടനവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതിൽ അന്തർവാഹിനിയിൽ ജീവനക്കാരടക്കം 5 പേരെ ഉൾക്കൊള്ളുമെന്നും വ്യക്തമായിരുന്നു. ഏതായാലും കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമം സജീവമായി തന്നെ തുടരുകയാണ്. US കോസ്റ്റ് ഗാർഡ് 24 മണിക്കൂറും സേവനം അവിടെ അനുഷ്ഠിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇത്തരത്തിൽ പുരോഗമിക്കുന്നുമുണ്ട്. ലോകത്തെ നടുക്കിയ ടൈറ്റാനിക് കപ്പൽ ദുരന്തം നടക്കുന്നത് 1912 ബ്രിട്ടനിലെ സദാംപ്ടണിൽ നിന്ന് USലെ ന്യൂയോർക്കിലായിരുന്നു കപ്പലിൻ്റെ കന്നിയാത്ര. 2200 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. സുരക്ഷിതമായ യാത്ര വാഗ്ദാനം ചെയ്ത കപ്പൽ മഞ്ഞുമലയിലിടിച്ച് മുങ്ങുകയും 1500ലധികം പേർ മരിക്കുകയുമായിരുന്നു. പിന്നീട് 1958 കപ്പലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയത്. തുടർന്ന് നിരവധി പര്യവേക്ഷണങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഓഷ്യൻ ഗേറ്റ് ഇപ്പോൾ യാത്ര സംഘടിപ്പിച്ചത്. ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് കാണാൻ എത്ര പണം മുടക്കാനും ആളുകൾക്ക് മടിയില്ല എന്ന് തന്നെ ചുരുക്കം.